بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. പ്രിയമ പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായമാണല്ലോ സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫീൽ. ആ സൂറത്തുൽ ഫീൽ ഓതിയാൽ വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുക. ധാരാളം നേട്ടങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രയാസങ്ങൾ പ്രതിസന്ധികളുള്ള ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവുമല്ലോ. ഇനി എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത്, ഈ പ്രയാസം എങ്ങനെയാണെന്ന് മാറിക്കിട്ടുക, ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ കഴിയും എന്നൊക്കെ ആവലാതിപ്പെട്ട് ഊണും ഉറക്കവും ഇല്ലാതെ കഴിയുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഉപകാരപ്പെടുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ഫീൽ സൂറത്ത് അങ്ങ് ഓതുക. എത്ര കണക്കിൽ കുറേ നമ്മൾ ഓതുക, ഏറ്റവും കുറഞ്ഞത് ഒരു 11 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഫീൽ നമ്മൾ ഓതുക. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ ആ നിയത്തോടു കൂടി തന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞ് ആ സൂറത്ത് ഓതിയാൽ അത് ഓതിക്കഴിയുമ്പോഴേക്ക് തന്നെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും, ടെൻഷൻ മാറും, നമ്മുടെ പ്രയാസങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, മനസ്സിന് എന്തോ ഒരു സുഖം നമുക്ക് ലഭിക്കും, നമുക്കിനി മുന്നോട്ട് പോകാം, ഈ വഴിയിലൂടെ നമുക്ക് നീങ്ങിയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നൊരു ചിന്ത നമ്മളിലേക്കുണ്ടാവും. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അത്രയും വലിയ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. ഖവാസുൽ ഖുർആൻ എന്ന കിതാബിലെ 107-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സൂറത്തുൽ ഫീൽ അങ്ങ് ഓതിയാൽ മതിയെന്ന്. ഏറ്റവും കുറഞ്ഞ 11 പ്രാവശ്യം ഓതുക. വലിയ പ്രയാസമാണ് നമുക്കുള്ളതെങ്കിൽ അതിന് എണ്ണം വെക്കേണ്ടതില്ല, അങ്ങ് ഓതന്നെ. കുറേ ദിവസം 11-ോ 21-ോ 33-ോ അങ്ങനെ ഏതെങ്കിലും നല്ല ഒറ്റ സംഖ്യകളായി നമ്മൾ ഓതുക എന്ന് നല്ല പോലെ റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, എൻ്റെ ഈ പ്രയാസങ്ങൾ നീ നകറ്റി തരണേ എന്ന് നല്ല പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇഖ്ലാസ് അനുസരിച്ച് നമ്മൾ ഓത് എത്രത്തോളം ഭയഭക്തിയുണ്ടോ അതിനനുസരിച്ച് അല്ലാഹു തആല നമുക്കതിന് ഉത്തരം നൽകുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിക്കാനും ഏതൊരു പ്രയാസങ്ങൾ വന്നാലും അതിലൊക്കെ രക്ഷപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.